അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇന്ത്യ സന്ദർശനം ഈ മാസം 24 തുടങ്ങാനിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റുമാർ മുൻപ് ഇന്ത്യ സന്ദർശിച്ചിട്ടുള്ളപ്പോഴൊക്കെ അതിൻ്റെ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ളപ്പോഴൊക്കെ ആളുകളിൽ കൗതുകം ഉയർത്തിയത് അദ്ദേഹം ഉപയോഗിക്കുന്ന വാഹനമാണ്. ദ ബീസ്റ്റ് എന്ന വിളിപ്പേരുള്ള പ്രസിഡൻഷ്യൽ വാഹനത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റുമാർ കാലാകാലങ്ങളായി അമേരിക്കക്കകത്തും പുറത്തുമെല്ലാം സന്ദർശിക്കാറ്. അദ്ദേഹം പോകുന്നിടത്തെല്ലാം ഈ വാഹനം കൂടെ കൊണ്ടുപോവുകയാണ് പതിവ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റുമെല്ലാം ഇതുപോലെ തങ്ങളുടെ രാഷ്ട്രതലവന്മാർക്ക് വേണ്ടി പ്രത്യേകമായി നിർമ്മിച്ച കാറുകളുണ്ട്. എന്നാൽ ഇതുപോലൊരു വാഹനം എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ ഭരണകർത്താക്കൾക്ക് ഇല്ലാത്തത് എന്ന് ചിലരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകും. നമ്മുടെ പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയുമൊക്കെ പലപ്പോഴും പല പല വാഹനങ്ങളാണ് ഉപയോഗിച്ചു കാണാറ്. നമ്മുടെ പ്രധാനമന്ത്രി ഉപയോഗിക്കുന്നത് BMW 7 സീരീസും റേഞ്ചർ ഓവറും എല്ലാമാണ്. നമ്മുടെ രാഷ്ട്രപതി ഉപയോഗിക്കുന്നതും ഒരു BMW കാറാണ്. ഇവയെല്ലാം വിദേശ നിർമ്മിത വാഹനങ്ങളാണ്. ഈ സാഹചര്യത്തിൽ നമ്മുടെ പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും എല്ലാം ഒരു ഇന്ത്യൻ കമ്പനിയുടെ വാഹനം ഉപയോഗിച്ചു കൂടെ എന്നുള്ള ചിന്താ സ്വഭാവമാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പ്രധാനമന്ത്രിയുടെ SPG പ്രൊട്ടക്ഷൻ നിയമങ്ങൾ പാലിക്കുന്ന സുരക്ഷയുള്ള കാർ ഇന്ത്യൻ വാഹന നിർമ്മാതാക്കൾ ആരും നിർമ്മിക്കുന്നില്ല എന്നതാണ്. എന്നാൽ ഈ സ്ഥിതിക്ക് ഉടൻ തന്നെ ഒരു മാറ്റം വന്നേക്കും. February 7 മുതൽ 12 വരെയായി ഉത്തർപ്രദേശിലെ നോയിഡയിൽ നടന്ന ഓട്ടോ എക്സ്പോയിൽ പ്രധാനമന്ത്രിക്ക് സന്ദർശിക്കാൻ വേണ്ടിയുള്ള കാറിൻ്റെ ഒരു സ്കെയിൽഡ് മോഡൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ടാറ്റയുടെ ബ്രാൻഡിംഗിൽ ഗരുഡ എന്ന പേരിലാണ് ഈ പ്രസിഡൻഷ്യൽ ലിമോസിൻ അവതരിപ്പിച്ചത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ അഥവാ NIDയുടെ സ്റ്റാളിലാണ് ടാറ്റ ഗരുഡ പ്രദർശിപ്പിച്ചത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിലെ കുട്ടികളാണ് ടാറ്റ ഗരുഡ സ്കെയിൽ മോഡലിന് പിന്നിൽ. പ്രസിഡൻഷ്യൽ ലിമോസിൻ എന്ന് കുട്ടികൾ പേരിട്ട് വിളിക്കുന്ന ഈ സ്കെയിൽ മോഡൽ യഥാർത്ഥത്തിൽ ടാറ്റ മോട്ടോഴ്സിൻ്റെ പുത്തൻ വാഹനങ്ങളുടെ ഡിസൈൻ ഭാഷയമായ ഇമ്പാക്ട് ഡിസൈൻ 2.0 അനുസരിച്ചാണ് തയ്യാറാക്കിയത്. ഗരുഡയുടെ ഇന്റീരിയർ സുതാര്യമായ ഉടൻ ഇൻസേർട്ടുകൾ, ടസാർ സിൽക്ക് തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. ഇവയെല്ലാം ഈ പ്രസിഡൻഷ്യൽ ലിമോസിൻ മോഡലിൻ്റെ പ്രീമിയം ടച്ച് വർദ്ധിപ്പിക്കുന്നുണ്ട്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഗരുഡ ഇപ്പോഴും ഒരു സ്കെയിൽഡ് മോഡലാണ്. എന്നാൽ ഇത് യാഥാർത്ഥ്യമാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിൻ്റെ ഒരു കാരണം ടാറ്റയുടെ ഗ്ലോബൽ ഡിസൈൻ വൈസ് പ്രസിഡന്റ് പ്രതാപ് ബോസ് ഗരുഡ തയ്യാറാക്കിയ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിൽ പൂർവ്വ വിദ്യാർത്ഥിയാണ് എന്നതാണ്. മറ്റൊരു സാധ്യത പ്രധാനമന്ത്രി ഇപ്പോൾ ഉപയോഗിച്ച് കാണാറുള്ള റേഞ്ച് റോവർ നിർമ്മിക്കുന്ന ലാൻഡ് റോവർ കമ്പനി ടാറ്റയുടെ സ്വന്തമാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഉപയോഗിക്കുന്ന സുരക്ഷാ സങ്കേതങ്ങൾ എല്ലാം ടാറ്റയ്ക്ക് ഗരുഡിൽ ഉൾക്കൊള്ളിക്കാനാകും. എന്തായാലും ടാറ്റ മോട്ടോഴ്സ് NID വിദ്യാർത്ഥികൾ മുന്നോട്ട് വച്ച പ്രസിഡൻഷ്യൽ ലിമോസിൻ എന്ന ആശയം ഏറ്റെടുത്ത് യാഥാർത്ഥ്യമാക്കാൻ തന്നെയാണ് സാധ്യത. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.